മാറിയും പോലെ മേലുമുള്ളൂ. തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചക്കായും ചിക്കനും കൂടി എടുക്കാനാണ്. ഹായ് ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി സവാള ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഡാൻസേന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ ഞാൻ തലേ ദിവസം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണേണ്. അപ്പൊ നമുക്കൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം, ഉണ്ടാക്കാം, പിന്നെ പൊറോട്ട അതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവനിംഗിലാണ് നമ്മള് ആഘോഷിക്കുന്നത് അല്ലേ ഡാൻസേട്ടാ? ഈവനിംഗിലാണ് നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെയാണെന്ന്. അപ്പോ ഞാനിവിടെ സിൻഡ്രലിന്റെ സ്റ്റോറിയും കണ്ട് ഉള്ളി നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്റ്റോറിയാണ് നമ്മുടെ സിൻഡ്രലിന്റെ സ്റ്റോറി. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ. ഹായ് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിയ ആൻഡ് ഡാനി. ഡാനി എന്താണ് പരിപാടി? ചായക്കായില്ലേ? അപ്പൊ ഡാൻസിന് വൈകിട്ടായി, ചായ വേണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ കുളിച്ചിട്ട് ഒന്നും ഇങ്ങിട്ടൊന്നും ഉണ്ടായില്ല. നമ്മളൊന്ന് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നിൽക്കുമല്ലോ, എവിടെ പോണില്ലല്ലോ. അപ്പൊ ഞാൻ മുട്ടിലേക്ക് ഒന്ന് കെട്ടി. എവിടെയും പോണില്ലും, പെൺകുട്ടികൾ ഒരുങ്ങിയിലും ഒക്കെ എന്തിനുള്ള ഡാൻസ് തന്നെ ഒരുങ്ങുന്നത് ഇഷ്ടവുമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വരാം. അപ്പൊ ഡാൻസർ പറഞ്ഞു ചായ ഇല്ലേ, സുന്ദരിയാവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ചായ തരാന്ന്. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കിയാലോ? പിന്നെ ഓട്സ് വേണ്ടേ എനിക്ക്. ആ അപ്പൊ ഡാൻസേണ് ചായന്റെ കൂടെ കുറച്ച് ഓട്സ് കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ഓട്സ് കൂടി ഉണ്ടാക്കാൻ കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് പാലെടുക്കാം. പാലെടുത്തോളൂ. അപ്പൊ നമുക്ക് ഡാരൂസിന്റെ പാലാണ് ഇതിനകത്ത്, അതും പിന്നെ നമുക്ക് ഓട്സ് ഉണ്ടാക്കാനുള്ള പാലും എടുക്കാം. ചായക്കുള്ള പാലും അല്ലേ. അപ്പൊ നമുക്ക് കുട്ടീസുകൾക്കുള്ള പാല് വെക്കാം. ഡാരിക്കുട്ടന് പാല് മതി. നമുക്ക് ചായയും വെക്കാം അല്ലേ. ഇപ്പറത്തെ ഗ്യാസിൽ നമുക്ക് ചായ വെക്കാം. ചായന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കാം. ഡാരൂസിന് ഞാൻ പനങ്കൽക്കണ്ടോണ്ട് ഇട്ട് കൊടുക്കാറ്. കുട്ടികൾക്ക് നല്ലതാണ് പനങ്കൽക്കണ്ടം, പഞ്ചസാരയെക്കാളും നല്ലതാണ്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. പ്രത്യേക രുചി കൂടിയാണ്. അപ്പൊ നമ്മള് ഈവനിങ്ങില് കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഒക്കെയാണ് കുടിക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ ഡാൻസറിനോട് ഒരു പാൽച്ചായ കുടിക്കാൻ തോന്നുന്നു അല്ലേ ഡാൻസേട്ടാ? സെറ്റാക്കി ചെയ്തല്ല. ചായ കുടിച്ച് പെണ്ണുങ്ങൾക്ക് എനർജി ആവണ്ടേ? അതെ. ഇപ്പൊ ഒരു പാൽച്ചായ കുടിക്കാൻ തോന്നുന്നു. ആണുങ്ങൾക്ക് ഇപ്പൊ കട്ടനാ മതി. പെണ്ണുങ്ങൾ ഇത്തിരി വർക്കൊക്കെ എടുത്ത് കഴിയുമ്പോ അവർക്കൊരു ചായ കുടിക്കുമ്പോ ഒരു എനർജിയാണ് വീട്ടില്. ഞാൻ പറഞ്ഞ ഇത്തിരി പാൽച്ചായ ഡാൻസേട്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വൈകിട്ട് കട്ടനോ കട്ടൻ കാപ്പിയോ ഒക്കെ ഇരിക്കും. ഗ്യാസിൽ പോവാതിരിക്കാൻ നമ്മൾ മാറ്റി കൊടുത്തു. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ഇപ്പൊ ഡാൻസാണ് നല്ല പതപ്പിച്ച ചായ വേണോ അല്ലേ? ഇപ്പോൾ പതപ്പിച്ച ചായ റെഡി ആയിട്ടുണ്ട്, നല്ല പദ്ധതിയുണ്ട്. കപ്പിന്റെ പിടി പൊട്ടിപ്പോയി, എന്റെ കയ്യിൽ നിന്ന് വീണുപോയി. എനിക്ക് കുടിക്കാൻ കപ്പില്ല, പുറത്തു പോകാത്തൊരെണ്ണം വാങ്ങാനും പറ്റൂല. പാടയൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ആ പാടെ എടുത്ത് ഓരോ ദിവസത്തെയും ഇങ്ങനെ സ്വരൂപിച്ചു വെക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ക്രീമൊക്കെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോ ഫേസിൽ ഇടാനൊക്കെ യൂസ് ചെയ്യും. ഹലോ ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. ചായക്ക് ഒന്നുമില്ല ഗൈസ്, കഴിക്കാനില്ല ഗൈസ്. അതുകൊണ്ട് കുറച്ച് ഓട്സ് ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ വിശക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് കുട്ടികളും എന്തായാലും വിശക്കണം എന്ന് പറയും. അപ്പൊ ഇത്തിരി ഓട്സ് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കും ഡാൻസേട്ടനും. അപ്പൊ വേറെ ഒന്നും കഴിക്കാനില്ല, എല്ലാ സ്റ്റോക്കും തീർന്നു. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ? രാത്രിത്തേക്ക് നമുക്കൊരു
കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരു പച്ചക്കായ ഇട്ട ചിക്കന്റെ ഒരു കറി നമുക്ക് കറി ഉണ്ടാക്കി. ഇനിയിപ്പോ രാത്രി ആയില്ലേ, അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം. രാത്രി പുട്ടൊന്നും ഡാൻസ് ചെയ്യാൻ പറ്റൂല, ഗ്യാസ് ബ്രെഡാകാം. അപ്പൊ നമുക്ക് ബ്രെഡും അങ്ങനെ ചിക്കൻ കറിയും കഴിക്കാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പച്ചക്കായ ഇട്ട ചിക്കൻ കറി ചിക്കൻ കറിയും ബ്രെഡും. ഓട്ടെ, ഞാൻ ഇപ്പൊ ബ്രെഡ് ചിക്കൻ കറി മതിന്ന്. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഫുഡല്ലേ, ഇന്നൊരു ബ്രെഡ് ആയിക്കോട്ടെ. ബ്രെഡ് മോർണിംഗില് കഴിക്കാറുണ്ട്, ഈവനിങ്ങില് നമുക്ക് ലൈഫ്. മോർണിംഗിലൊന്നും അങ്ങനെ എപ്പോഴും എനിക്ക് ഇഷ്ടമല്ല ബ്രെഡ് കഴിക്കാൻ, സത്യം പറയാല. ഞാൻ ബ്രെഡ് ഡാൻസിനെ വാങ്ങണമെങ്കിൽ ഞാൻ വേണ്ടാന്ന് വരും, കാരണം പിള്ളേർക്ക് ഈ ബ്രെഡ് ഒന്നും കഴിക്കണ അത്ര നല്ലതൊന്നുമില്ല. വല്ലപ്പോഴും നമുക്കൊരു ആഗ്രഹത്തിന് കഴിക്കാം. എന്തായാലും വാങ്ങട്ടെ നോക്ക്, ഡാൻസിനെ പറഞ്ഞ ബ്രെഡ് വാങ്ങാം. ഇനി ദിയ ഈ കറിയൊക്കെ ഉണ്ടാക്കി ഇനി പിന്നെയും കഷ്ടപ്പെടണ്ടല്ലോ, അപ്പൊ ബ്രെഡ് വാങ്ങാന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഓട്സ് എടുക്കാം. നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. നമ്മൾ എന്ത് മധുരമുള്ളതായിട്ട് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളുപ്പിടുന്നത് ഒരു ടേസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു നേരിയ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ കുട്ടികൾക്കും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ കുട്ടികൾ, ഇവിടെ കുട്ടികളെ പോലെ ഹസ്ബൻഡിനെ അതുപോലെ നോക്കുന്നത് കുട്ടികളെ പോലെ. അപ്പൊ ഡാൻസ് ചെയ്യണം വേണം ഓട്സ്. നമ്മള് ലൈറ്റ് ഫുഡാണല്ലോ, കാരണം ഒന്നാമത് നമ്മള് അധികം വണ്ണമൊക്കെ വെക്കാണ്ടിരിക്കണെങ്കിൽ നമ്മള് ഓട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതും അല്ലേ. പാക്കറ്റ് പാലെടുത്ത് കുറച്ച് വെള്ളം കുട്ടികൾക്കൊക്കെ മധുരം ഇട്ടു, എനിക്കും മധുരം വേണ്ട കേട്ടോ. അതെ, ഞാനും അധികം മധുരം കഴിക്കൂല, നേരിയതായിട്ടൊക്കെ ഇട്ട് കഴിക്കാറുള്ളൂ. മധുരം ഇട്ടിട്ട് പിന്നെ ഓട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ മധുരം പാടില്ലാത്തവർ ഇത്തിരി ഉപ്പിട്ടിട്ട് കഴിക്കാം. ഉപ്പിട്ട് കഴിക്കാം, ഇപ്പൊ ഞാൻ ഉപ്പിട്ടില്ലേ, അത് നമുക്ക് കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പണി ഉഷാറിൽ അങ്ങോട്ട് പോട്ടെ. വേഗം നമുക്ക് പച്ചക്കായിട്ട അടിപൊളി, അതായത് നമുക്ക് അപ്പത്തിന്റെ ഒപ്പയോ ഇനി പൊറോട്ടയുടെ ഒപ്പയോ എന്തിന്റെ ഒപ്പം വേണേ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കറിയാണ്. എന്തായാലും മോന്താളയോ പുറത്തേക്കാണ് അവളെ സൂക്ഷിക്കണേ. കാണിച്ചാണിച്ച മോന്റെ പല്ലുണ്ടാവില്ല. അയ്യോ കരച്ചിലൊന്നു ദിയ പൂട്ടി മുളേ കുട്ടേ വാവി പൊട്ടിക്കാ, കരയില്ലേ കൊച്ചു കുട്ടിയല്ലേ, കണ്ണീരിയാണ്. ഓ എരിയണ മുളേ, വെള്ളം വേണാ കൊച്ചിനീ. ചിക്കൻ കറി വെക്കാം അല്ലേ. നമുക്ക് പച്ചക്കായിട്ട് ചിക്കൻ കറി വെക്കാം. ആദ്യം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ കോക്കനട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലേ. എന്തിനെ സീറ, കോക്കനട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കരയല്ലേ ഡാൻചേട്ടാ, കറി ഉണ്ടാക്കി വേഗം തരാട്ടോ. ഇന്ന് കരയുടെ കൊച്ചനേ പാലുള്ളൂ, അതാണ് പഴഞ്ചൊല്ലി. എന്തിനു കൊട്ടണ, വെറുതെ മേടിച്ചു വെച്ചേക്കണല്ലേ. പിന്നെ ഇത്രയും സവാള വെച്ചാൽ ഇത്രയും എണ്ണ വേണ്ടേ. ഇപ്പൊ ചൂട നേരെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി ചൂടാവട്ടെ. നമുക്ക് ഇഞ്ചി പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇഞ്ചി പേസ്റ്റ് ഇടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും അതെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവട്ടെ, എന്നിട്ട് നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. മണമൊക്കെ ഇഞ്ചിയുടെയും ഈ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കണം എന്തിനാണെന്നറിയാമോ, നല്ലൊരു സ്മെല്ല് നല്ല ഫ്ലേവർ കിട്ടും ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക്. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക്, സവാള ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്റെ മാസ്റ്റർ പീസ് ആണ് ഷാലോ ചെറിയുള്ളി. ചെറിയുള്ളിയും കൂടി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതെ,
നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്തോട്ടോ. ഞാനിപ്പോ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല കറക്റ്റ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഓവറൊന്നും ഇല്ല. ഡാൻസിനെ കണ്ടപ്പോ പേടിയായി. അപ്പോ നമുക്ക് ഇത് ഈ സവാള വഴറ്റാനാണ് ഒത്തിരി സമയം എടുക്കുന്നത്. നമുക്ക് ഈ സമയത്ത് പോയിട്ട് നമ്മുടെ ഗാർഡനിലെ എന്താണ് ചേട്ടാ, പുതിന കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ബാൽക്കണിയിലാണ്. അപ്പോ നമ്മുടെ ചെടി ഞാൻ ഒത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും എനിക്കിതൊന്ന് കട്ട് ചെയ്യാൻ വരുമ്പോ നിങ്ങളെ കൂടി കാണിക്കണം. വേറൊന്നുമില്ല, നമ്മുടെ ബാൽക്കണിയിലെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞ് തോട്ടം അതൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞ് ചെടി ചട്ടി. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ സ്വന്തമായിട്ട് സന്തോഷമാണ്. പിന്നെ അതിന്റെ സ്മെല്ലും ഭയങ്കര ഉണക്കി ഇതുപോലെ. അപ്പൊ നമുക്ക് പുതിരോട്ടിക്കാം. നമുക്ക് ഇത് കണ്ട് ഈ ചട്ടിയിൽ കുറച്ച് കാട് പോലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇതൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ വീട്ടിലുള്ളപ്പോ വാരി ഇടുകട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിയ. ഇവിടെ ഇതിലൊക്കെ ഉണ്ട് കണ്ടാ, അവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തും രണ്ട് ചട്ടിയിലുണ്ട്. ഇത് കണ്ട ഇവിടെയൊക്കെ കണ്ട മുടി പോലെ വന്നേണം. അപ്പൊ കണ്ടില്ലേ നമ്മുടെ പുതിന കണ്ടില്ലേ, നോക്കിക്കേ മക്കളെ എന്തുമാത്രം ഉണ്ട് നോക്കിക്കേ. അപ്പൊ ഇവിടെ കണ്ട എന്റെ അടുത്ത് വന്ന ഒരാള് നിക്കണ നോക്കിക്കേ. അമര അമര ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാന് കറി വെക്കുന്ന ദിവസം കട്ട് ചെയ്യുമ്പോ നിങ്ങളെ കാണിച്ചിരാട്ടോ. അപ്പൊ നമുക്ക് നമ്മള് മേളിൽ പോയി വന്നതിന് ശേഷവും സവോള വഴന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ സമയത്ത് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ലൈറ്റ് ആയിട്ടാ, ഓവർ ആയിട്ടൊന്നുമില്ല. നമ്മള് കറിയല്ലേ വെക്കുന്നത്. അപ്പൊ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ സ്പൈസി ചില്ലി പൗഡർ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെങ്കിൽ സ്പൈസി കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഗരം മസാല. ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം അല്ലേ, ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മസാല, ഈസ്റ്റേണിന്റെ ചിക്കൻ മസാല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ പുളിയില്ലാത്ത തൈരായതുകൊണ്ട് നമുക്കൊരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് മല്ലിച്ചീര, കുറച്ച് പുതിന. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ലിക്വിഡ് ആക്കി എടുക്കാം. ഓവർ ലിക്വിഡ് അല്ല. നമുക്ക് കാലൊക്കെ ഒന്ന് വരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി മസാല പുരട്ടാം. അപ്പൊ നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈം ഇല്ലാത്ത അവസരങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് കറിയിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ചിക്കൻ ഇങ്ങനെ വെളുവിളാന്നിരിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കനിലൊക്കെ ഓൾറെഡി മസാല പിടിക്കുമ്പോൾ ഇനി നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഞാൻ ഈ ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം, പെട്ടെന്ന് ചെയ്യാം, ക്വിക്കായിട്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഓവർ ഇങ്ങനെ മുരിയുന്ന പോലെ ആവണ്ട കേട്ടോ. വരട്ടല്ല, നമുക്കൊരു ഗ്രേവി ഉള്ള അറിയാം. ആ അപ്പൊ നമുക്ക് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. നമുക്ക് ഇത്തിരി ചാറൊക്കെ വേണം. മൂന്ന് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി. 4 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ അല്ലേ. ഇപ്പൊ മല്ലിപ്പൊടിയുടെ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുതിനയും കുറച്ച് മല്ലിച്ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അര സ്പൂൺ ഗരം മസാല, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത്
നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട്, ഇപ്പം ഞാൻ വാട്ടറൊന്നും ഒഴിക്കുന്നില്ല, മൂടി വെച്ചിട്ട് നമുക്കൊരു 5-10 minutes ഒന്ന് ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നത് വരെ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചിക്കനിൽ ഓവർ വെള്ളമൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും അപ്പത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാട്ടോ. ഇതുകൊണ്ടാണ് നല്ല അടിപ്പൻ മസാലയാണ്, നിങ്ങളൊന്ന് നോക്കിക്കേ, നല്ല സൂപ്പർ മസാലയാണ്. അപ്പത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഇപ്പം നമുക്ക് ബ്രെഡ് കഴിക്കാനില്ലേ, അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രേവി വേണമല്ലോ, വെള്ളം ഇത് കറി വേണമല്ലോ. അപ്പം നമുക്ക് ഇതിലോട്ട് തിളപ്പിച്ചറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എത്രയും ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമായിരിക്കണം കേട്ടോ, തിളപ്പിച്ച അറിയതായാലും കുഴപ്പമില്ല, തിളപ്പിച്ച വെള്ളമായിരിക്കണം. നമ്മളൊന്ന് ഗ്രേവി മോഡലാണ് വെക്കണം. അതെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടാം, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഗ്രേവി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മള് കുക്കറില് 2 whistles പച്ചക്കായ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കായും കൂടി വീഴുമ്പിന്റെ രുചി ഒന്നും ഒരു ലെവല് വേറെ തന്നെ. നമുക്ക് ഇങ്ങനെയുള്ള കറി 2 ദിവസമായാലും എടുക്കാം. പച്ചക്കായൊക്കെ ഇട്ട് വെക്കുമ്പോ ഒത്തിരി കറി ഉണ്ടാകും, നമുക്കിത് 2 ദിവസമായാലും എടുക്കാൻ പറ്റും. പച്ചക്കായ രുചി വേറെ. നമുക്ക് ലാസ്റ്റ് നമ്മുടെ മല്ലിച്ചീരയും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സാധനം കൂടി ഇതിന്റെ മേലെ തൂകാനുണ്ട്. ഇനി ഇതിന്റെ മേലെ നമുക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി തൂവിക്കൊടുക്കാം. മൈൽഡ് ഗരം മസാലയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോ കറി നല്ല കുറുക്കുമായിട്ടുണ്ട്, എന്നാൽ നല്ല ഗ്രേവിയും ഉണ്ട്. നമുക്കൊന്ന് തിളക്കുമ്പോ തന്നെ ഓഫ് ചെയ്യാം. ചിക്കനൊക്കെ നല്ല കുറുക്കായിട്ടുണ്ട്. ചിക്കന്റെ കാല് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ആണ് ഈ കറി. ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പച്ചക്കായും ചിക്കനും കൂടി എടുക്കണാണ്. ചൂടാണ് ട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ഞാൻ കേട്ടാ അമേരിക്കൻ ചിക്കൻ കറി. ചിക്കന്റെ ടേസ്റ്റും ഗ്രേവി ഒക്കെ പിടിച്ചിട്ടുണ്ട് പച്ചക്കായ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾ തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക. ഇതുപോലെ ഞങ്ങൾ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി പൊട്ടിച്ചറിയാം. അപ്പൊ ഓക്കെ, ഇഷ്ടപ്പെട്ടാ ഡാരു Dana? Amazing chicken curry. Lovely. I loved it. Really. Appu sir? Polish too. Changing shoes. Mama, I have a video of candy. Yeah. Dana, sir. Mama. Skating shoes. Daddy. Daru, friends want to skating shoes. Daru, what's up with curry chicken? What's up with that? I'm frying it. I'm frying. പൊളിയാണ്, പൊളിയാണെങ്കിൽ പൊളിയെന്നോറ, സൂപ്പറാണ് പൊളിയെന്നോറ. യോ യോ പൊളി, യോ 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 യോ. ഇങ്ങനെ എങ്ങനെ കാണിച്ചിട്ടാ യോ യോ മെൽപ്പെട്ട പിടിച്ചേ.